ചിന്നക്കനാലിൽ മാത്യു കുൾനാടൻ എം എൽ എയുടെ കൈവശമുള്ള അധിക ഭൂമി വീണ്ടും അളക്കും അടുത്ത ആഴ്ച ഹെഡ് സർവേയുടെ നേതൃത്വത്തിൽ ഉടമകളുടെ സാന്നിധ്യത്തിലാണ് ഭൂമി അളക്കുക നേരത്തെ അളന്നതിൽ പിശകുണ്ടെന്ന് ഉടമകൾ പരാതിപ്പെട്ടിരുന്നു എബിൻ ജോസ് ഇടുക്കിയിൽ ചേർന്ന എബിൻ ജോസ് ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് അൻപത് സെന്റ് ഭൂമി കയ്യേറതാണെന്ന് ഈ ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തൗസിൽദാർ സാക്ഷ്യപ്പെടുത്തതാണ് ഇത് സംബന്ധിച്ച് ഇടുക്കി കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടികളും തുടങ്ങിയ ഘട്ടത്തിൽ വീണ്ടും ഒരു കാര്യങ്ങൾ പശ്ചാത്തലം എന്താണ് എപ്പോഴാണ് അളക്കുന്നത് അടുത്തയാഴ്ച അളവ് അളക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും നേരത്തെ അളന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ ചില പിശകുണ്ടെന്ന് മാറ്റിക്കൂഴുനാടൻ പാർട്നറായ ടോണി സാബു ടോം സാബു എന്നിവർ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്നാണ് തഹസിൽദാർ പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ ഹെഡ് സർവേ നേതൃത്വത്തിൽ അടുത്തയാഴ്ച വീണ്ടും ഭൂമി അളക്കും ആ നേരത്തെ ഈ റിപ്പോർട്ട് അനുസരിച്ച് അൻപത് സെൻറ്റ് ഭൂമി അധികമായി ഉണ്ട് പുറംപോക്ക് ഭൂമി ഇതിൽ എന്നായിരുന്നു കണ്ടെത്തൽ ഇതിൽ മതിൽ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ തേൽ കൃഷി ചെയ്തിട്ടുമുണ്ട് എന്നായിരുന്നു റവന്യൂ വകുപ്പിൻ്റെ റിപ്പോർട്ടുള്ളത് അതനുസരിച്ചാണ് നേരത്തെ അളന്നത് എന്നാൽ ഇതിൽ പിശകുണ്ട് എന്നാണ് ഇപ്പോൾ ഭൂ ഉടമകൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഈ ഉടമകളുടെ സാന്നിധ്യത്തിൽ തന്നെ വീണ്ടും ഭൂമി അളക്കാൻ തീരുമാനമായിരിക്കുന്നത് അടുത്ത ആഴ്ച ഈ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം സുയൽ ചെറിയ വിജിലൻസിന്റെ കണ്ടെത്തിൽ റവന്യൂ വകുപ്പ് നടത്തിയ അളക്കലിൽ ചെറിയ പിഴവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അളയ്ക്കാൻ തീരുമാനമായിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റോഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം